സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ AFS ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പാർട്ട് 9 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ഈ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ള വീഡിയോസ് കാണാത്തവർ ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതാണ് ടോപ്പിക്ക് നോക്കാം. അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലെ റീ ഇഷ്യൂ ആണ്, റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. അപ്പോൾ അതിൽ വിവിധ സാഹചര്യങ്ങൾ വരുന്നുണ്ട്, ഒരു 3 സാഹചര്യങ്ങൾ നമുക്കവിടെ വരുന്നുണ്ട്. അത് ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഫോർഫിറ്റ് ചെയ്യുന്ന ഷെയറുകൾ അത് റീ ഇഷ്യൂ ചെയ്യുന്ന കേസിൽ വിവിധ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അവ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് വരുന്നത് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, അതായത് റീ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിൽ. ഇതിൽ വിവിധ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്, റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. പിന്നെ രണ്ടാമത്തെ കേസ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയപ്പോൾ ഒരു ഷെയർ കമ്പനിക്ക് ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനിക്ക് അതിൻ്റെ ഷെയറുകൾ ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ട് സാഹചര്യത്തിൽ അത് പറ്റും. ഒന്ന്, സെറ്റ് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയതാണ് വിയർ പോഹരി എന്നുള്ളത്. അത് കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ടിൽ. അതേപോലെ തന്നെ പിന്നെ ഒരു സാഹചര്യം വരുന്നത് ഇവിടെയാണ്, എവിടെ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയറുകൾ ഡിസ്കൗണ്ടിൽ കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ആ രണ്ടാമത്തെ സിറ്റുവേഷന്, റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഇവിടെ രണ്ടാമത്തെ സിറ്റുവേഷൻ. അത് ഇനി 3 സിറ്റുവേഷൻ, 3 പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഇനി റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആണ്. അപ്പോൾ റീ ഇഷ്യൂ പ്രീമിയത്തിലും ചെയ്യാം. അപ്പോൾ ഈ 3 നമുക്ക് റീ ഇഷ്യൂ ചെയ്യാം. പാർ വാല്യൂവിൽ റീ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ റീ ഇഷ്യൂ ചെയ്യാം, അതുപോലെ ഡിസ്കൗണ്ടിൽ റീ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഫസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ല. പാർ വാല്യൂവിൽ പറ്റും, അതുപോലെ തന്നെ പ്രീമിയത്തിലും പറ്റും. ഓക്കെ, ഇനി ഈ 3 നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇതിൻ്റെ ജേണലിൻ്റെ ഉൾപ്പെടെ റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, പാർ വാല്യൂവിലാണ് നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഷെയറുകൾ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം എന്നാണ്. അത് നേരത്തെ യഥാർത്ഥത്തിൽ ഇഷ്യൂ ചെയ്തിരുന്നത് പാർ വാല്യൂവിലായിരുന്നു അല്ലെങ്കിൽ പ്രീമിയത്തിലായിരുന്നു, രണ്ടിലാണെങ്കിലും കുഴപ്പമില്ല. അതായത് നേരത്തെ ഫസ്റ്റ് ടൈമിൽ ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിരുന്നത് ഒന്നുകിൽ പാർ വാല്യൂവിലായിരിക്കും അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കും. ഡിസ്കൗണ്ട് ആൻ ഓപ്ഷൻ വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഷെയറുകൾ ഇപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ജേണൽ എൻട്രി കാണാം, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പൈസ കിട്ടുന്നു, ഷെയർ ക്യാപിറ്റൽ അതിന് തുല്യമായിട്ടുള്ള ക്യാപിറ്റൽ അവിടെ റൈസ് ചെയ്യുക ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്ര റീഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടിയ എമൗണ്ട് എഴുതുക. പിന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പെയ്ഡപ്പ് വാല്യൂ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ് എത്രയാണ്, നമ്മൾ റീഇഷ്യൂവിൻ്റെ പെയ്ഡപ്പ് വാല്യൂ വരുന്നതെങ്കിൽ അത് എത്രയാണ് ആ ഓഹരി അപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് അതിൻ്റെ പേയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അത് പിന്നെ രണ്ടാമത്തെ കേസിൽ ഈ റീഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ആ ഷെയറുകൾ പണ്ട് അത് കൊടുത്തിരുന്നത് പാർ വാല്യൂവിലാവാം അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം. അങ്ങനെയുള്ള ഷെയറുകൾ ഇപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെ വരുന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, നമ്മൾ നേരത്തെ ഈ മുകളിലുള്ള എൻട്രിയുടെ അതേപോലെ തന്നെ ഇവിടെയും വരുന്നത്. പക്ഷേ അവിടെ എക്സ്ട്രാ ഒരു അക്കൗണ്ട് കൂടെ അവിടെ വരും, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന അക്കൗണ്ട് വരും. അതായത് ഈ രണ്ടാമത് റീ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ഡിസ്കൗണ്ടിലാണല്ലോ. അപ്പോൾ രണ്ടാമത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് അതൊരു ലോസാണ്. അപ്പോൾ ആ വരുന്ന ലോസ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് ആ ലോസിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുന്നൊരു അക്കൗണ്ട് കൂടെ അവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എഴുതേണ്ടത് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഓർ ലോസ് ഓൺ റീഇഷ്യൂ. രണ്ടാമത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വരുന്ന നഷ്ടം അല്ലെങ്കിൽ ഈ റീഇഷ്യൂയിലെ ലോസ് എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ആ ലോസാണ് നമ്മളവിടെ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഒരു പ്രധാന വ്യത്യാസം വരുന്നത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്ക്
ഡിസ്കൗണ്ട് നമ്മൾ എഴുതേണ്ടി വരുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബോക്സിൽ നോക്കുക, ഒരു നോട്ടീസ് പോലെ എഴുതിയിട്ടുണ്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട്. അതായത് ഓഹരികൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ആ ഓഹരികൾ കണ്ടുകെട്ടിയ തുകയേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളൊരു റൂളുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ ഓഹരി ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ റീഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഓഹരി കണ്ടു കെട്ടിയപ്പോൾ നമുക്കൊരു പൈസ കിട്ടിയില്ല. അതായത് കണ്ടു കെട്ടുമ്പോൾ നമുക്ക് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലൊരു തുക വരുമല്ലോ, ആ വരുന്ന തുകയേക്കാൾ കൂടാൻ പാടില്ല ഓഹരി റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ട്, അത് നമുക്ക് ഇനി ഒരു പ്രോബ്ലം നമുക്ക് വരാണ്ട് അത് വരുമ്പോൾ ഞാൻ ആ ഒരു സംഭവം ഒന്നുകൂടെ വിശദീകരിക്കാം. ഇനി മൂന്നാമത്തെ കേസാണ്, മൂന്നാമത്തെ കേസിൽ റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയമാണ്, പ്രീമിയത്തിൽ കൊടുക്കുക. പ്രീഇഷ്യൂ നമുക്ക് പ്രീമിയത്തിൽ ചെയ്യാം. അപ്പോൾ ആ ഷെയറുകൾ നേരത്തെ, അതാണ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം എന്നുള്ളത്, നേരത്തെ ആ ഷെയറുകൾ കൊടുത്തിരുന്നത് പാർ വാല്യൂവിലാവാം അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം. അങ്ങനെയുള്ള ഓഹരികൾ ഇപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ, അപ്പോൾ അതിൽ സാധാരണ പോലെ തന്നെ ബേസിക് എൻട്രി വരും, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ നമ്മളവിടെ എക്സ്ട്രാ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെയും കൂടെ അവിടെ എഴുതുക എന്നുള്ളതാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അതായത് ആ പ്രീമിയം നമ്മൾ എത്രയാണോ കിട്ടുന്നതെങ്കിൽ ആ എമൗണ്ടാണ് പ്രീമിയത്തിന് നേരെ കാണിക്കേണ്ടത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നേരെ എപ്പോഴും അതിൻ്റെ പേഡ് അപ്പ് വാല്യൂവിനെ കാണിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു മൂന്ന് കേസുകൾ. ഇനി ഈ മൂന്ന് കേസുകളും വരുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ കമ്പനി ഫോർഫീറ്റഡ് 50 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. ഇപ്പോൾ 10 രൂപ വിലയുള്ള 50 ഷെയറുകൾ ഒരു കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നു. ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. ആ ഷെയറുകൾ ആദ്യ സമയത്ത് ഇഷ്യൂ ചെയ്ത കാര്യമാണ് പറയുന്നത്, അത് 10% പ്രീമിയത്തിലായിരുന്നു ആ ഷെയറുകൾ നൽകിയിരുന്നത്. അങ്ങനെയുള്ള 50 ഷെയറുകളാണ് കമ്പനി കണ്ടുകെട്ടുന്നത്. ഈ പ്രീമിയം എമൗണ്ട് ടു ബി കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്, അത് അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് പ്രീമിയം കളക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓൺ വിച്ച്, അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു ഷെയറിൻ്റെ പുറത്ത് ഫസ്റ്റ് കോൾ ഓഫ് ₹3 പെർ ഷെയർ വാസ് നോട്ട് റിസീവ്ഡ്. ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് നമുക്കറിയാം അവിടെ 3 ആണ്. അപ്പോൾ 3 രൂപ കിട്ടിയിട്ടില്ല. ദ കമ്പനി ഹാസ് നോട്ട് എറ്റ് കോൾഡ് അപ്പ് ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹2 പെർ ഷെയർ. കമ്പനി രണ്ടാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു കോളൂടെ ബാക്കിയുണ്ട്. അതായത് ഒരു കോളുണ്ട് അവിടെ, രണ്ടാമതൊരു കോളും കൂടെ ഉണ്ട്. അപ്പോൾ 2 കോൾസാണ് മൊത്തം ഉള്ളത്. രണ്ടാമത്തെ കോൾ കമ്പനി വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കമ്പനി വിളിച്ചത് ഏത് വരെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് കോൾ വരെയാണ് കമ്പനി വിളിച്ചത്. അപ്പോൾ ഫസ്റ്റ് കോൾ വരെ ആകുമ്പോൾ എത്ര രൂപ വരെ ഉണ്ടാവും വിളിച്ച എമൗണ്ട്? അപ്പോൾ അവസാന കോള് 2 രൂപയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ 10 ന്ന് 2 ഒഴിവാക്കിയ ബാക്കി 8 രൂപ വരും. അപ്പോൾ 8 രൂപ വരെയാണ് കമ്പനി അവിടെ കോൾഡ് അപ്പ് വാല്യൂ ഉള്ളത്. കമ്പനി കോൾ ചെയ്തിട്ടുള്ളത് ഇവിടെ 8 രൂപയാണ്. 8 രൂപയിൽ അപ്പോൾ 3 രൂപ അയാൾ അടച്ചില്ല. 3 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളിൻ്റെ പുറത്തുള്ള 3 രൂപ അടച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഷെയറുകൾ കണ്ടുകെട്ടുന്നത്. ഓക്കെ, അപ്പോൾ 3 രൂപ അടച്ചില്ല എന്ന് പറയുമ്പോൾ ബാക്കി 8-ൽ 5 രൂപയുണ്ട്. 5 രൂപയാണ് അവിടെ അടച്ചിട്ടുള്ളത്. അപ്പോൾ 5 രൂപ ഈ ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 3 രൂപ കിട്ടിയില്ല, 2 രൂപ കമ്പനി വിളിച്ചിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ 10 രൂപയായി. ഗീവ് ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് കേസസ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫോർഫീറ്റ് ചെയ്യുന്ന ആ സന്ദർഭത്തിലുള്ള എൻട്രിയും അതുപോലെ തന്നെ റീഇഷ്യൂ ചെയ്യുന്ന സന്ദർഭത്തിലുള്ള എൻട്രിയും താഴെ പറയുന്ന ഓരോ സാഹചര്യത്തിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രീമിയം ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണല്ലോ കളക്ട് ചെയ്തത്. ഇപ്പോൾ പ്രീമിയം കിട്ടിയ കേസാണ്. അപ്പോൾ നമുക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഫസ്റ്റ് കോളാണ് മാത്രമാണ് അയാൾ അടക്കാത്തത്. ഫൈനൽ കോൾ കമ്പനി വിളിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1, ഇഫ് 30 ഷെയർസ് വേർ റീഇഷ്യൂഡ് ആസ് ₹8 പെയ്ഡ് അപ്പ് അറ്റ് ₹9 പെർ ഷെയർ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് പറയുന്ന സമയത്ത് കേസ് 1-ൽ 30 ഷെയറാണ് കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 50 എണ്ണം പിടിച്ചെടുത്തിട്ടുണ്ട് കമ്പനി, ഫോർഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 30 എണ്ണേ റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. എത്രക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്? ആസ് ₹8 പെയ്ഡ് അപ്പ്. അവിടെ 8 രൂപയായിട്ടാണ് അത് കൊടുക്കുന്നതെന്നർത്ഥം. ഓക്കെ, അറ്റ് ₹9 പെർ ഷെയർ. അപ്പോൾ 8 രൂപയായിട്ടുള്ള ഷെയറുകൾ കൊടുക്കുന്നത് 9 രൂപക്കാണ്. അപ്പോൾ 8 രൂപയുടെ ഷെയർ 9 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ആ സിറ്റുവേഷൻ? പ്രീമിയത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ കേസിൽ ഇഫ് 30 of the shares വേർ റീഇഷ്യൂഡ് ആസ് ₹8 കോൾഡ് അപ്പ് ₹4 പെർ ഷെയർ എന്നാണ്. അത് 8 രൂപയുടെ ഷെയർ അവിടെ 8 രൂപക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, 8 രൂപയുടെ അവിടെ 30 എണ്ണം തന്നെ ഉള്ളൂ. ആദ്യത്തെ 5 കേസിൽ 30 എണ്ണമാണ്. അപ്പോൾ 8 രൂപയുടെ ഷെയർ കൊടുക്കുന്നത് 8 രൂപക്ക്. അപ്പോൾ അത് പവർ വാല്യൂ തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്നത്, സാധാരണ കേസാണ്.
ഇനി മൂന്നാമത്തെ കേസിൽ ഈ 30 ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് 8 രൂപയാണ് അതിൻ്റെ പേഡ് ഓഫ് വാല്യൂ. 8 രൂപയായിട്ടുള്ള ഷെയറുകൾ കൊടുക്കുന്നത് 7 രൂപക്കാണ്. അപ്പോൾ 8 രൂപയുടെ ഷെയർ 7 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, 1 രൂപ ഡിസ്കൗണ്ടിലാണ് അത് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസാണ് റീഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. ഇനി നാലാമത്തതിൽ ഇതുപോലെ 30 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നു, 8 രൂപേൻ്റെ ഷെയർ കൊടുക്കുന്നത് 3 രൂപക്കാണ്. അപ്പോൾ 8 രൂപയുടെ ഷെയർ 3 രൂപക്ക് കൊടുത്താൽ അവിടെ എത്ര രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്? 5 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിപ്പോൾ ഡിസ്കൗണ്ടിലാണ് കൊടുത്തത്. ഈ ഡിസ്കൗണ്ട് കൊടുത്തതിലെ മാക്സിമം നമുക്ക് 3 രൂപക്കാണ് നമുക്ക് ഈ ഷെയർ കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ റൂൾ പറഞ്ഞില്ല, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ബ്രാക്കറ്റിൽ അവിടെ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, റീഇഷ്യൂവിൻ്റെ പുറത്ത് സോറി ഫസ്റ്റിൽ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതിനേക്കാൾ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നത് നമുക്ക് 5 രൂപയാണ് ഒരു ഷെയർ അല്ലേ. 10 രൂപയുടെ ഷെയറാണ്, അതിൽ 3 രൂപ അയാൾ ഫസ്റ്റ് കോള് അടച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ കോൾ പിന്നെ കമ്പനി വിളിച്ചില്ലല്ലോ. അപ്പോൾ 8 രൂപയെ കമ്പനി അടക്കാൻ ആവശ്യപ്പെട്ടുള്ളൂ, അതിൽ അയാൾ 3 അടച്ചില്ല, ബാക്കി 5 രൂപയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 രൂപയാണ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഷെയറിന് കിട്ടിയത്. അപ്പോൾ നമുക്ക് പരമാവധി ഈ ഒരു 5 രൂപ വരെയാണ് രണ്ടാമത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ 8 രൂപയുടെ ഷെയർ ഇപ്പോൾ രണ്ടാമത് നാലാമത്തെ കേസിൽ റീഇഷ്യൂ ചെയ്തത് 3 രൂപക്കാണ്. 3 രൂപക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്ന അവിടെ ഡിസ്കൗണ്ട് മാക്സിമം എത്തിയല്ലോ. അപ്പോൾ ഇത് അത്ര വരെ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 3 രൂപയിൽ താഴെ ആക്കിയിട്ട് ഷെയർ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ 2 രൂപക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, 2 രൂപക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ഈ ഷെയർ. എന്തുകൊണ്ട് 2 രൂപക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ അങ്ങനെ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഫസ്റ്റിൽ അയാളെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു കണക്കിൽ നിന്നും താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അതാണ് നേരത്തെ പറഞ്ഞ ആ റൂള്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കേസാണ്. അഞ്ചാമത്തെ കേസിൽ വരുന്നത് 30 ഷെയർ തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അത് ആസ് ഫുള്ളി പെയ്ഡപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ ഒറിജിനൽ വില എത്രയാണ്? 10 രൂപയാണ് ഈ ഷെയറിൻ്റെ. അത് പിന്നെ കമ്പനി മുമ്പത്തെ കേസിലൊക്കെ അത് 8 പെയ്ഡപ്പ് ആക്കിയിട്ട് കൊടുത്താണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ട്, ഫുള്ളി പെയ്ഡപ്പ് പറയുമ്പോൾ അപ്പോൾ 10 രൂപ വരും. 10 രൂപയുടെ ഷെയർ തന്നെയാണ്. അപ്പോൾ അത് 5 രൂപ കൊടുക്കുന്നു. 10 രൂപയുടെ ഷെയർ 5 രൂപക്ക് കൊടുക്കുന്നു. ഇനി ആറാമത്തെ, അവിടെ ഇപ്പോൾ ഡിസ്കൗണ്ട് വരാൻ നേരത്തെ പറഞ്ഞ പോലെ 5 രൂപ ഡിസ്കൗണ്ട് വരും. അവിടെ ഡിസ്കൗണ്ടിലാണ് ആ ഇഷ്യൂ വരുന്നത് അഞ്ചാമത്തെ കേസിൽ. ഇനി ആറാമത്തെ കേസാണ് റീഇഷ്യൂ ചെയ്യുന്നത് ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ടാണ്. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം 50 ഷെയറും റീഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് റീഇഷ്യൂ ചെയ്യാണ്. അത് ഫുള്ളി പെയ്ഡപ്പ് തന്നെ 4 rupees 6 per share, അത് 6 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 രൂപയാണ് അവിടെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ 10 രൂപ. 10 രൂപയുടെ ഷെയർ 6 രൂപ കൊടുക്കുന്നു. അപ്പോൾ 4 രൂപയാണ് അവിടെ വരുന്ന ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതും ഡിസ്കൗണ്ടിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു കേസിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്കിത് ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ഇത് നമ്മളിത് ചെയ്യുന്നതെന്ന് നോക്കാം ആൻസർ. അപ്പോൾ ഒന്ന് നമ്മളതിൻ്റെ ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ നമുക്കതിലെ ഫസ്റ്റ് എൻട്രി കാണാം, എൻട്രി ഓൺ ഫോർ ഫീച്ചർ ഇൻ ഓൾ കേസസ്. ഇപ്പോൾ നമ്മൾ ഏത് ഒരു കേസ് എടുത്താലും, ഇപ്പോൾ അതിൽ 6 കേസുകൾ പറഞ്ഞു, ഈ 6 കേസിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ജേണൽ എൻട്രി എഴുതുന്നില്ല, ഒരൊറ്റ തവണ മാത്രമേ ഈ ഫോർഫീറ്റ് ചെയ്യുന്ന അത് എഴുതുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്, എൻട്രി ഓൺ ഫോർ ഫീച്ചർ ഇൻ ഓൾ കേസസ്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ എൻട്രി ഫോർഫീറ്റ് ചെയ്യുന്ന എൻട്രി ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ വരും ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ, 2 ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, 2 ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് വരുന്ന ആ ബേസിക് എൻട്രി അല്ലേ. അപ്പോൾ ഇതിൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് മുകളിൽ എഴുതുന്ന കേസുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് താഴെയാണ് എഴുതിയിട്ടുള്ളത് മാത്രം. പിന്നെ നമ്മൾ ഏതാണോ ഇയാൾ അടക്കാത്തത് അതിൻ്റെ കാര്യമാണ് നമ്മൾ ഇതിലേക്ക് പിന്നെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അടക്കാത്തത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടാണ്, സെക്കൻഡ് കോൾ ഇതിൻ്റെ കേസ് ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ട ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 50 ഷെയറാണുള്ളത്. ബ്രാക്കറ്റിൽ കാണാം, 50 × 8 രൂപ എന്ന് എഴുതിയില്ല. അപ്പോൾ 8 രൂപ എങ്ങനെയാണ് വന്നത്? കമ്പനിയുടെ കമ്പനി കോൾഡ് അപ്പ് വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത് അല്ലേ. 10 രൂപ ഉണ്ടെങ്കിൽ പോലും കമ്പനി വിളിച്ചിട്ടുള്ളത് 8 ഉള്ളൂ. അപ്പോൾ 8 രൂപ വെച്ചേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 50 × 8, അപ്പോൾ 400 രൂപയായി. അപ്പോൾ അതിനെ ഡെബിറ്റിൽ എഴുതുക. പിന്നെ 2 ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ വരുന്നത് അദ്ദേഹം അടക്കാത്ത തുകയാണ്. അപ്പോൾ 50 ഷെയറിൻ്റെ പുറത്ത് 3 രൂപ വെച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 50 × 3 150 ക്രെഡിറ്റിൽ എഴുതുക.
പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടാണ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ 50 എണ്ണത്തിൻ്റെ പുറത്ത് 5 രൂപ വെച്ചിട്ട് നമുക്ക് 250 രൂപ കിട്ടി. അപ്പോൾ ജേണലൻ്റെ എഴുതുന്നു, ഫോർഫീറ്റർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോൾ അടക്കാത്തത് കൊണ്ട് 50 ഷെയറുകൾ കണ്ടുകെട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെറ്റ് എൻട്രി വരിക. ഇനി നമ്മൾ ഓരോ കേസിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മളോട് പറഞ്ഞത് 30 ഷെയറ് 8 രൂപ പെയ്ഡപ്പാക്കി 9 കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 രൂപ ഡിസ്കൗണ്ട് സോറി പ്രീമിയത്തിലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ ഇവിടെ കേസ് വേണമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഇതാണ് എല്ലാത്തിലും വരുന്ന ബേസിക് എൻട്രി ഇഷ്യൂയിൽ. പിന്നെ ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ എൻട്രിയും കൂടെ എക്സ്ട്രാ കയറുന്നേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ചില നേരത്തെ ഉള്ളതിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നായിരുന്നു, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ്, അങ്ങനെ എഴുതിയാലും അത് ഓക്കെയാണ്. ഇനി നമ്മളിതിൽ എഴുതുന്ന എമൗണ്ടാണ് നോക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് എത്ര എഴുതും, 30 ഷെയറാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 50 കണക്ക് ഇനി വിടുക. 30 × റീഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് 9 രൂപക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 × 9, അപ്പോൾ 9 × 27 270 രൂപയായി. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടുത്തെ കോൾ പേയ്ഡപ്പ് വാല്യൂ വരുന്നത് 8 രൂപയാണ്. അപ്പോൾ 8 അവിടെ എഴുതാൻ പാടുള്ളൂ, ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷൻ 8 ഉള്ളൂ. അപ്പോൾ 8 × 30 240. പിന്നെ വരുന്നത് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, അവിടെ പ്രീമിയത്തിലാണല്ലോ 8 രൂപയുടെ 9 കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ 1 രൂപ അവിടെ പ്രീമിയമാണ്. അപ്പോൾ 30 × 1 = 30 പ്രീമിയത്തിൽ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എൻട്രി വരുന്നത്. നരേഷന് കാണാം റീഇഷ്യൂ ഓഫ് 30 ഷെയർസ് ആസ് ₹8 പെയ്ഡപ്പ് ഫോർ 9 ഈച്ച്. അപ്പോൾ 30 ഷെയറുകൾ 8 പെയ്ഡപ്പാക്കിയിട്ട് നമ്മൾ 9 കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് റീഇഷ്യൂവിൻ്റെ കേസിൽ എപ്പോഴും വരുന്ന ഒരു അഡീഷണൽ എൻട്രി ഉണ്ടാവും. അതായത് ഈ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായേക്കാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് നേരത്തെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇയാളെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്. ഇവിടെ മുകളിലത്തെ ഫസ്റ്റ് കേസിലെ എൻട്രി നോക്കിയേ, 50 × 5, ഇയാളെ കയ്യിൽ നിന്ന് 50 ഷെയറുമേ 5 രൂപ വെച്ച് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 250 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി ഈ കിട്ടിയ ഈ ഷെയറുകൾ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഈ ഷെയർ തന്നെയാണ് രണ്ടാമത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി കമ്പനിക്ക് അതിന്മേ 250 രൂപ ഒരു പ്രോഫിറ്റ് പോലെ തന്നെ കമ്പനിയുടെ കൈ കിടക്കുന്നുണ്ട്. ഇതേ ഷെയറുകൾ കമ്പനി രണ്ടാമത് പോയിട്ട് വീണ്ടും ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട കാര്യം, ഓൾറെഡി ഇവിടെ കമ്പനിക്ക് 250 രൂപ ഒരു പ്രോഫിറ്റ് പോലെ, ഈ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് അല്ല, അതുകൊണ്ടാണ് അതിന് ക്യാപിറ്റൽ പ്രോഫിറ്റാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റിൽ കിടക്കുന്ന ഷെയറുകളാണ് ഈ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ. റീഇഷ്യൂ രണ്ടാമത് ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണത്തിനനുസരിച്ച് കൊണ്ട് റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പിന്നെ പ്രോഫിറ്റിൻ്റെ ഭാഗത്തെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന 30 ഷെയറാണല്ലോ. അപ്പോൾ ജേണലൻ്ററി നോക്കിയാൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഉണ്ടാവും ക്രെഡിറ്റ് കൊടുക്കണം, അതേ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ തന്നെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്നുള്ള അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സംഖ്യ കണ്ടുപിടിക്കണമാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്രയാണോ ഫോർഫീറ്റ് ചെയ്തപ്പോൾ ഒരു ഷെയർമ കിട്ടിയത് എന്നാണ്. ഒരു ഷെയർമ 5 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 5 × 30 ഷെയറാണ് ഇവിടെ റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 5 × 30 എഴുതാവോ, 5 × 30 എഴുതുമ്പോൾ നമുക്ക് 150 രൂപ എന്ന് കിട്ടും. അപ്പോൾ 150 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ശരിക്കും നമുക്ക് കിട്ടിയത് എത്ര ഉണ്ട്, 250 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ 150 മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കി ഈ അക്കൗണ്ടിൽ ഇനി എത്ര ഉണ്ടാവും, 100 രൂപയും കൂടെ ഉണ്ടാവും. ആ 100 രൂപ ഇനി എപ്പോഴേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ 30 ഷെയറിൽ റീഇഷ്യൂ ചെയ്തിട്ടുള്ളത്, 50 ഷെയറിൽ 20 വീണ്ടും ഇവിടെ റീഇഷ്യൂ ചെയ്യാതെ കിടക്കുന്നുണ്ട്. ആ 20 പുറത്ത് 20 × 5 100 ഇവിടെ കിടക്കുന്നത്. ആ 100 രൂപയെ നമ്മളിനി ട്രാൻസ്ഫർ ചെയ്യുക വീണ്ടും ഈ 20 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര എണ്ണമാണ് രണ്ടാമത് കൊടുക്കുന്നത് നോക്കണം. ആ എണ്ണം ഇൻറ്റു അതിൻ്റെ പുറത്ത് നേരത്തെ കിട്ടിയിട്ടുള്ള ആ ഫോർഫീറ്റ് സമയത്ത് കിട്ടിയിട്ടുള്ള പൈസ ഉണ്ടല്ലോ, അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ഷെയറാണ്. അപ്പോൾ 30 × 5 നമ്മൾ എഴുതുന്നത് 150 രൂപ. ഇവിടെ നമുക്ക് വേറെ ലോസ് ഒന്നുമില്ലല്ലോ, റീഇഷ്യൂ ചെയ്യുമ്പോൾ വേറെ ലോസ് ഒന്നും സംഭവിക്കണില്ല. അപ്പോൾ ഒന്നും കുറയാനൊന്നുമില്ല ലോസ്. അപ്പോൾ ആ കംപ്ലീറ്റ് ആ പൈസയും നമുക്ക് പ്രോഫിറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അത് രണ്ടാമത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒന്നാമത്തെ കേസ് അവസാനിച്ചു. ഇനി എല്ലാ കേസുകളും ഇതുപോലെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് നമ്മളോട് 8 രൂപയുടെ ഷെയർ 8 തന്നെ കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ജാലണ്ടർ റീഇഷ്യൂ ചെയ്യുമ്പോൾ ജാലണ്ടർ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ബേസിക് എൻട്രി മാത്രമേ വരുള്ളൂ, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എമൗണ്ട് വരെ 30 × 8 രൂപ, അപ്പോൾ 240 രൂപ. ഷെയർ ക്യാപിറ്റലിക്കും അത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെ വേറെ ഡിസ്കൗണ്ടും ഇല്ല, പ്രീമിയം ഇല്ല, അപ്പോൾ പാർ വാല്യൂലാണല്ലോ, പ്രശ്നമില്ല. അപ്പോൾ റീഇഷ്യൂ ഓഫ് 30 ഷെയർസ് അറ്റ് 8 പേയ്ഡ് ഫോർ 8, 8 8 തന്നെ കൊടുക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ അടുത്ത് വീണ്ടും എന്ത് ചെയ്യാണ്ട്? ഈ ക്യാപ് റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ 30 എണ്ണമല്ലേ നമ്മൾ റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപ് റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നേരത്തെ എഴുതിയ അതേ എൻട്രി ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ 30 രൂപ, നേരത്തെ ഞാൻ പറഞ്ഞ ഓർക്കുക, 30 × 5 എണ്ണം വെച്ചിട്ട് തന്നെ. അപ്പോൾ 150 രൂപ വീണ്ടും ഇതേ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് മാറ്റുന്നു, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റും. മനസ്സിലായല്ലോ. ഇനിയുള്ളത് മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസ് ഏതായിരുന്നു? 8 രൂപയുടെ ഷെയർ ആയിട്ട് നമ്മളതിനെ മാറ്റിയിട്ട് പിന്നെ അതിന് 7 രൂപ കൊടുക്കുക. അപ്പോൾ 8 × 7 കൊടുത്തു എന്നാണ്. 8 × 7 കൊടുക്കുമ്പം റീഇഷ്യൂ ചെയ്യുന്ന എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബേസിക് എൻട്രി അങ്ങനെ തന്നെ വരും. പക്ഷേ ഇവിടെ രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്നത് 8× 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ അവിടെ 1 രൂപ നഷ്ടത്തിലാണ് കമ്പനി ഇത് റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്ന നഷ്ടത്തെ ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ആൾക്കാരല്ല ചെയ്യുന്നത്, പകരം എന്താ ചെയ്യുന്നത്? ഇതേ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്കാണ് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലോസ് നമ്മൾ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ വീണ്ടും ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ 30 × ബാങ്കിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 8 രൂപേൻ്റെ ഷെയർ 7 അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 7 രൂപയിലേ നമുക്ക് ആൾക്കാർ തരുള്ളൂ. അപ്പോൾ 30 × 7 അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. 30 × 7 210 രൂപ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ 1 രൂപ കമ്പനിക്ക് ലോസാണ്. അപ്പോൾ അത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുന്ന 30 × 1 എന്ന് എഴുതിയിട്ട് നമ്മൾ 1 രൂപ വെച്ച് ലോസ് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് മാറ്റും 30. പിന്നെ ടു ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ 30 × 8 തന്നെ വരും. കാരണം ക്യാപിറ്റലിൻ്റെ പേഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിൻ്റെ പേഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8 രൂപ തന്നെയാണ്. അവിടെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 30 × 8 = 240. അപ്പോൾ 210 × 200 രൂപയും കൂട്ടിയാൽ 250 ആയല്ലോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അവിടെ ഈ 30 എണ്ണം റീഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുള്ള പ്രോഫിറ്റ് കണക്കാക്കിയിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ഇവിടെ എത്രയായിരിക്കും പ്രോഫിറ്റ് വരിക? 30 എണ്ണത്തിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കണ്ടല്ലോ 30 × 5 എത്ര കിട്ടിയിട്ടുണ്ടാവും? 150 രൂപ കമ്പനിക്ക് ഇതിൻ്റെ പുറത്ത് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഈ 150 കിട്ടിയതിൽ ഈ രണ്ടാമത് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര ലോസും ഉണ്ട്? 30 രൂപ ലോസും ഇല്ലേ? ഇവിടെ നമ്മൾ ഡെബിറ്റും ചെയ്തില്ലേ? അതാണ് അവിടുത്തെ ലോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 150 കിട്ടി 30 എണ്ണത്തിൻ്റെ പുറത്ത്, അതേ 30 എണ്ണം രണ്ടാമത് കൊടുത്തപ്പോൾ 30 നഷ്ടം വന്നു. അപ്പോൾ 150 30 നഷ്ടം കുറച്ചാൽ, 150 മാത്രം ഇവിടെ -30 ഇട്ടിട്ടുള്ളത്, 150 നഷ്ടം കുറച്ചാൽ കമ്പനിക്ക് അതിന്മേലുള്ള യഥാർത്ഥ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? 120 അല്ലേ ഉള്ളൂ. 150 × 30 = 120. അപ്പോൾ 120 രൂപയാണ് അവിടെ കമ്പനിക്കുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിനെ എടുത്തിട്ടാണ് ഏതിലേക്ക് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എൻട്രി ചെയ്തും എങ്ങനെ വരും? ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ അവിടെ 120 ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നരേഷൻ എഴുതിയിട്ടുണ്ട് ഇവിടെ, ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ 30 ഷെയർസ് റീഇഷ്യൂഡ്. റീഇഷ്യൂ ചെയ്ത 30 ഷെയറിൻ്റെ പുറത്തുള്ള നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. അപ്പോൾ മുമ്പ് 2 കേസിലും ഈ കേസിലുമുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മുമ്പ് 2 കേസിലും റീഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ലോസ് സംഭവിക്കുന്നില്ല, എന്നാൽ ഈ 3-ാമത്തെ കേസ് വന്നപ്പോൾ കമ്പനിക്ക് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് വരുമ്പോഴാണ് ലോസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കിട്ടിയ പൈസ എന്നാൽ ലോസ് മൈനസ് ചെയ്തിട്ടേ നമ്മൾ ബാക്കിയുള്ളത് മാത്രമേ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവൂ. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ തെറ്റുന്ന ഒരു ഏരിയയാണ് അത്. ഇനി 4-ാമത്തെ കേസാണ്. 4-ാമത്തെ കേസിൽ പറഞ്ഞത് 8 രൂപയുടെ ഷെയർ 3 രൂപക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അതേ റിപ്പീറ്റേഷൻ ആണ്, സംഖ്യകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളൂ. 8-ൻ്റെത് 3 കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ 5 രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പം 3-ാമത്തെ കേസിലെ അതേ എൻട്രിയാണ്, വ്യത്യാസം എല്ലാ സംഖ്യകളിലും വ്യത്യാസം വരുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് വരും, 3 രൂപക്കല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 30 × 3 അപ്പോൾ 90 രൂപയെ കമ്പനിക്ക് കിട്ടണുള്ളൂ. പിന്നെ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ലോസ് വരുന്ന എത്രയാണ്? 30 × 5 രൂപ വെച്ച് ലോസ് വരില്ല, 5 രൂപയിൽ ഡിസ്കൗണ്ട് വരുന്നത്. 8-ൻ്റെത് 3 കൊടുക്കുന്നു, അപ്പോൾ 5 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ 30 × 5 150 രൂപ കമ്പനിക്ക് അവിടെ കമ്പനിക്ക് അവിടെ ലോസ് വരികയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് 150. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ പിന്നെ പേഡ് വാല്യൂ ഫുള്ളായിട്ട് എടുക്കണം, 30 × 8 അപ്പോൾ 240. ഓക്കെ, പി എൻട്രി മനസ്സിലായല്ലോ.
ഇനി ഇതിൻ്റെ തൊട്ടടുത്ത എൻട്രി നമുക്ക് എന്താണുള്ളത്? ഇവിടെ നിന്ന് ഈ റീഇഷ്യൂയിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ല. എന്തുകൊണ്ടാണ്? 30 ഷെയറിൻ്റെ പുറത്ത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവുക 150 അല്ലേ? 30x5 കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ 5 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് റീഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ കാണാമല്ലോ, 150 രൂപയാണ്. അപ്പോൾ 150 രൂപ അതുമ്പോൾ ലാഭം കിട്ടി. ആ 150 രൂപ ഇവിടെ കമ്പനിക്ക് എന്തും വന്നിട്ടുണ്ട്? രണ്ടാമത് റീഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ടായിട്ട് നഷ്ടവും വന്നിട്ടുണ്ട്. അപ്പോൾ 150 -150 അപ്പോൾ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പനിക്ക് ഈ റീഇഷ്യൂയിൽ കമ്പനിക്ക് ലാഭമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ലല്ലോ. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ എൻട്രി നമുക്ക് ഒഴിവാക്കാം. അതാണ് താഴെ ഇവിടെ അതിൻ്റെ നരേഷൻ്റെ പാർട്ടിലൊക്കെ എഴുതിയിട്ടുള്ളത്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഈ കേസിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചർ, ഫോർഫീച്ചർ ചെയ്യുന്ന സമയത്തെ അതിൻ്റെ ആ ഫോർഫീച്ചറിൻ്റെ മേലെയുള്ള പ്രോഫിറ്റ് ഈസ് ജസ്റ്റ് ഈക്വൽ ടു ലോസ് ഓൺ റീഇഷ്യൂ. അത് റീഇഷ്യൂ ചെയ്യുന്ന ലോസിന് തുല്യമാണ്, അതുകൊണ്ട് ഇല്ല എന്നാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ നാലാമത്തെ കേസ്. ഇനിയുള്ളത് അഞ്ചാമത്തെ കേസാണ്. അഞ്ചാമത്തെ കേസിൽ 30 ഷെയറുകൾ കൊടുത്തത് ഫുള്ളി പേഡപ്പാക്കി കൊടുത്തു എന്നാണ്. അതൊരു വ്യത്യാസം വരുന്നുണ്ട് അവിടെ. ഇതുവരെ നമ്മൾ 8 രൂപ വെച്ചിട്ടാണ് അതിന് പേഡപ്പ് വാല്യൂ കണ്ടിരുന്നത്. ഇനി ഫുള്ളി പേഡപ്പാക്കിയിട്ടുള്ള കൊടുക്കലാണ്, അതിൽ 5 രൂപ കൊടുത്തു. അപ്പോൾ ഫുള്ളി പേഡപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 10 രൂപയാണ് കമ്പനിയുടെ ഈ ഷെയറിൻ്റെ യഥാർത്ഥ വില. അപ്പോൾ അത് 10 രൂപക്ക് ആക്കിയിട്ട് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. കൊടുത്തത് എത്രക്കാണ്? 5 രൂപക്കാണ്. അപ്പോൾ 5 രൂപ ഡിസ്കൗണ്ട് തന്നെയാണ് അവിടെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. കേസ് 5 എൻട്രി. എൻട്രി ഇങ്ങനെ തന്നെ വരും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, പിന്നെ ഡിസ്കൗണ്ട് ഇതിൽ വരണതുകൊണ്ട് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഇനി വരുന്ന സംഖ്യകൾ നോക്കാം. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 30 കൊടുക്കുന്നു, 5 രൂപക്കല്ലേ കൊടുക്കണം. അപ്പോൾ 30x5 150 രൂപയാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് തുകയാണ്. 30x5 5 രൂപക്ക് കൊടുത്തു എന്നാൽ 5 ഓൾറെഡി അവിടെ ഡിസ്കൗണ്ടാണ്. അപ്പോൾ 30x5 ഡിസ്കൗണ്ട് തുക 150 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 30x10. അപ്പോൾ ഇതുവരെ 8 ആയിരുന്നു ഇവിടെ വന്നിരുന്നത്, ഇനി ഇവിടെ അത് 10 വരും. ഫുള്ളി പേടപ്പാക്കിയിട്ട് കൊടുക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ 300. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെയും എന്താണ്, റീഇഷ്യൂവിൻ്റെ കേസിൽ ലാഭം കമ്പനിക്ക് വരുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. കമ്പനി 30 ഷെയറിനെ ഇഷ്യൂ ചെയ്യുന്ന അതിൻ്റെ പുറത്ത് കമ്പനിക്ക് ആദ്യം എത്ര കിട്ടിയിട്ടുണ്ടാവും? 150 കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി ഇവിടെ റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണ് ലോസ് വരുന്നത്? ഡിസ്കൗണ്ട് വരുന്നത് 150. അപ്പോൾ ഇത് ഈ നാലാമത്തെ കേസും അഞ്ചാമത്തെ കേസും ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരുപോലെ വരിക. അപ്പോൾ അഞ്ചാമത്തെ കേസിൽ കമ്പനിക്ക് ലാഭമൊന്നും വരുന്നില്ല, കാരണം നേരത്തെ കിട്ടിയ 150 ഈക്വലാണ് ഇപ്പോൾ രണ്ടാമത് റീഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ലോസ്. അപ്പോൾ 150 -150, അപ്പോൾ അവിടെ ഒന്നുമില്ല, 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അഞ്ചാമത്തെ കേസിലും ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതേണ്ട ആവശ്യം ഇല്ല. ഇനിയുള്ളത് ആറാമത്തെ ലാസ്റ്റ് കേസാണ്. ആറാമത്തെ കേസിൽ എന്താ പറഞ്ഞത്, 50 ഷെയർ, ഇതുവരെയും 30 ഷെയറായിരുന്നു, ഇനി 50 ഷെയറുകളാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്. ഫുള്ളി പേടപ്പ് ആക്കിയിട്ടാണ്, അതായത് 10 രൂപ ആക്കിയിട്ട് 50 ഷെയർ കൊടുക്കുകയാണ് എത്രക്ക്? 6 രൂപക്ക് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് 6 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി നോക്കാം. ഇതും നേരത്തെ എഴുതിയത് ഒരുപോലെ തന്നെയാണ്, പക്ഷേ നമ്പർ ഓഫ് ഷെയർസിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, മുമ്പ് എഴുതിയ അതേ എൻട്രി തന്നെ, വ്യത്യാസമല്ല. ഇനി സംഖ്യ നോക്കുക. ബാങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുക? 6 രൂപ വെച്ചിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ 50 ഷെയറാണ്. ഇവിടെ നമ്പർ വ്യത്യാസം വന്നു, 50 ആക്കണം. 50x6 300 രൂപ കിട്ടുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത് 6 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 10 രൂപൻ്റെ ഷെയർ 6 അപ്പോൾ 4 രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട് വരിക. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 50x4 200 രൂപ വരും ലോസ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ മൊത്തം 10 രൂപ വെച്ച് 50x10 500 രൂപ വരും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ റീഇഷ്യൂ ഇപ്പോൾ ചെയ്തു, റീഇഷ്യൂ ചെയ്തപ്പോൾ ലാഭമുണ്ടോ അതോ ഈക്വലാണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുക. നഷ്ടം പറഞ്ഞ കേസ് അവിടെ വരില്ല, കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ ലാഭം ഉണ്ടാവില്ല. ഈ രണ്ട് ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. നഷ്ടം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, രണ്ട് ഓപ്ഷനേ വരുള്ളൂ. പ്രത്യേകം നോട്ട് ചെയ്യുക, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. മാക്സിമം ആ നേരത്തെ കിട്ടിയ തുക വരെ നമുക്ക് ഡിസ്കൗണ്ട് അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് കൊടുത്താൽ നമുക്ക് ഒന്നുകിൽ സമയമായിട്ട് വരും, അപ്പോൾ നഷ്ടം ഉണ്ടാവില്ല, അല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം പ്രോഫിറ്റ് ഉണ്ടോ അല്ലേന്ന്. എത്ര രൂപയായിരുന്നു പ്രോഫിറ്റ് കിട്ടിയത്? 50 ഷെയറിൻ്റെ പുറത്ത് ഫസ്റ്റിൽ ഫോർഫിറ്റ് ചെയ്ത സമയത്ത് 50x5 എത്ര കിട്ടി? 250 രൂപ കിട്ടിയില്ല. നമുക്കൊന്നുകൂടെ മുകളിലേക്ക് പോവാം, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്.
ഇതിലെ ഫസ്റ്റ് എൻട്രി നോക്കുക. നമ്മൾ 50 ഫോർഫിറ്റ് ചെയ്തു, 50 ഫോർഫിറ്റ് ചെയ്തപ്പോൾ ഷെയർ ഫോർഫിറ്റിൽ അക്കൗണ്ട് അതല്ലേ. അപ്പോൾ അയാളെ കഴിഞ്ഞ 5 വെച്ച് 50 എത്ര രൂപ എത്ര കിട്ടി? 280 കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഈ 50 മൊത്തത്തിലെടുത്താൽ നമുക്ക് 50 കിട്ടിയിട്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 നമുക്ക് കിട്ടിയിട്ടുള്ള കമ്പനി കിട്ടിയിട്ടുള്ള ലാഭം. ഓക്കെ, ഇനി ആ ഷെയറുകൾ കമ്പനി രണ്ടാമത് രജിസ്റ്റർ ചെയ്താണ് ഫുള്ളായിട്ട്. എത്ര രൂപ നഷ്ടം വന്നു? അപ്പോൾ ഇവിടെ കണ്ടല്ലോ 4 ഡിസ്കൗണ്ടിലല്ലേ കൊടുത്തേ, അപ്പോൾ 200 നഷ്ടം വന്നു. അപ്പോൾ 250 ലാഭം കിട്ടി. ആ ഷെയർ രണ്ടാമത് ഫുള്ള് കൊടുത്തപ്പോൾ നമുക്ക് 200 നഷ്ടം വന്നു. അപ്പോൾ 250 - 200 എത്ര വരും? 50 അവിടെ വരുന്ന ലാഭം അല്ലേ. ആ ലാഭത്തെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ എഴുതും എൻട്രി? എൻട്രി ഒന്നും മാറ്റില്ല, ഇതിങ്ങനെ തന്നെ എൻട്രി വരുള്ളൂ. ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിൽ 50 എഴുതും. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ കാണിച്ചാൽ അതാണ് 250 - 200. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം. അപ്പോൾ അതോടുകൂടെ ആ പോർഷൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരുടെ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.